ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അഞ്ച് കറൻറ്റ് അഫെയർസും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനും നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കോവിഡ് 19 വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച 24x7 ടോൾ ഫ്രീ നമ്പർ ഏത്? 1075. കോവിഡ് 19 വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച 24x7 ടോൾ ഫ്രീ നമ്പർ ഏത്? 1075. 2019 പുരുഷന്മാരുടെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ റണ്ണേഴ്സ് അപ്പായ ടീം ഏത്? ന്യൂസിലാൻഡ്. 2019 പുരുഷന്മാരുടെ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ റണ്ണേഴ്സ് അപ്പായ ടീം ഏത്? ന്യൂസിലാൻഡ്. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ലോകകപ്പ് ടൂർണമെൻറ്റിൽ നിന്ന് ഏറ്റവും അധികം സെഞ്ചുറി നേടിയ താരം? രോഹിത് ശർമ്മ. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ലോകകപ്പ് ടൂർണമെൻറ്റിൽ നിന്ന് ഏറ്റവും അധികം സെഞ്ചുറി നേടിയ താരം രോഹിത് ശർമ്മ. 2019 വള്ളത്തോൾ സാഹിത്യ പുരസ്കാരത്തിന് അടുത്തിടെ അർഹനായ വ്യക്തി? പോൾ സെക്കറിയ. 2019 വള്ളത്തോൾ സാഹിത്യ പുരസ്കാരത്തിന് അടുത്തിടെ അർഹനായ വ്യക്തി പോൾ സെക്കറിയ. 2019 പത്മപ്രഭ പുരസ്കാര ജേതാവ് സന്തോഷ് ഏച്ചിക്കാനം. 2019 പത്മപ്രഭ പുരസ്കാര ജേതാവ് സന്തോഷ് ഏച്ചിക്കാനം. ഇത്രയാണ് എന്ത് കറണ്ട് അഫെയർസ്. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചത് ആരാണ്? ലാവോസിയ. മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചത് ലാവോസിയ. കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും എന്നത് ആരുടെ പ്രസിദ്ധ വചനമാണ്? വി ടി ഭട്ടതിരിപ്പാട്. കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും എന്നത് ആരുടെ പ്രസിദ്ധ വചനമാണ്? വി ടി ഭട്ടതിരിപ്പാട്. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു കണ്ടുമുട്ടിയ വർഷം? 1895. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു കണ്ടുമുട്ടിയ വർഷം 1895. പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം? 1909. പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാസഭ സ്ഥാപിച്ച വർഷം 1909. ജ്യോതിറാവ് ഫുലെ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? സത്യശോധക് സമാജം. ജ്യോതിറാവ് ഫുലെ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? സത്യശോധക് സമാജം. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പ. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്കായ പുറ്റടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്കായ പുറ്റടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല? എറണാകുളം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല എറണാകുളം. ഗാന്ധിയൻ പ്ലാനിന് രൂപം നൽകിയ വ്യക്തി? നാരായൺ അഗർവാൾ. ഗാന്ധിയൻ പ്ലാനിന് രൂപം നൽകിയ വ്യക്തി നാരായൺ അഗർവാൾ. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ച വർഷം? 1949 ജനുവരി 1. റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1. ഓസോൺ പാളിയുടെ നിറം ഇളം നീല. ഓസോൺ പാളിയുടെ നിറം ഇളം നീല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ബാംഗ്ലൂർ.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ബാംഗ്ലൂര്. ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്? ഇന്ദിരാഗാന്ധി. ഹൂഗ്ലി നദിയുടെ തീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ചണം. ഹൂഗ്ലി നദിയുടെ തീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ചണം. മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്ക്. മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്ക്. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂർ. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. മാഞ്ചി ഫെറ ഇൻഡിക്ക എന്ന ശാസ്ത്രീയ നാമമുള്ള സസ്യം ഏത്? മാവ്. മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന ശാസ്ത്രീയ നാമമുള്ള സസ്യം ഏത്? മാവ്. കൊതുകു മൂലം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത്? പന്നിപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, ജപ്പാൻ ജ്വരം. പന്നിപ്പനിയാണ് കൊതുകു മൂലം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്. ഏതാണ് ചോദ്യം? പന്നിപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, ജപ്പാൻ ജ്വരം തന്നത്. അപ്പോൾ പന്നിപ്പനിയാണ് കൊതുകു മൂലം പകരാത്ത രോഗം, ബാക്കിയെല്ലാം കൊതുകു മൂലമാണ് പകരുന്നത്. അടുത്തത്, ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ഏത് വർഷമായിരുന്നു? 1937. ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ഏത് വർഷമായിരുന്നു? 1937. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനം? ഗീർ വനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനം ഗീർ വനം. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? യുറാനസ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. വിറ്റാമിൻ B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കൊബാൾട്ട്. വിറ്റാമിൻ B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കൊബാൾട്ട്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ടയലിൻ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ടയലിൻ. രംഗസ്വാമി കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. രംഗസ്വാമി കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം ലിംനോളജി. തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം ലിംനോളജി. മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? ആരവല്ലി. മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? ആരവല്ലി. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എപ്പോൾ? 1956. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എപ്പോൾ? 1956. തലയാർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി പാമ്പാർ. തലയാർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി പാമ്പാർ. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം ലിഗ്നൈറ്റ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം ലിഗ്നൈറ്റ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്ക്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുക്ക്. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സുക്രോസ്. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സുക്രോസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. ഉഭയജീവികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര? 3. ഉഭയജീവികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 3. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ്? വേമ്പനാട്ട് കായൽ. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഒക്ടോബർ നവംബർ. കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഒക്ടോബർ നവംബർ. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരി.
കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്? മുഴപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്? മുഴപ്പിലങ്ങാട് ബീച്ച്. രാജസ്ഥാനിലെ സാവർഗനി ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിങ്ക്. രാജസ്ഥാനിലെ സാവർഗനി ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിങ്ക്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ ആദ്യ ജില്ല? വയനാട്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല വയനാട്. ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? വെണ്ട. ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? വെണ്ട. 1957 ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രി? കെ പി ഗോപാലൻ. 1957 ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രി കെ പി ഗോപാലൻ. ഇപ്പോൾ ഫസ്റ്റ് മന്ത്രിസഭയിലുള്ള എല്ലാവരെയും ഒന്ന് പഠിച്ചു വെക്കണം. ആൻഡമാനിലെ റോസ് ദ്വീപിനെ ഏത് വ്യക്തിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? സുഭാഷ് ചന്ദ്രബോസ്. ആൻഡമാനിലെ റോസ് ദ്വീപിനെ ഏത് വ്യക്തിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? സുഭാഷ് ചന്ദ്രബോസ്. ന്യൂട്രോൺ കണ്ടുപിടിച്ച വ്യക്തി? ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടുപിടിച്ച വ്യക്തി ജെയിംസ് ചാഡ്വിക്. പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്നത് ചിത്രശലഭം. പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്നത് ചിത്രശൈലം ശലഭം. ചൈന മാൻ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ചൈന മാൻ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഇത് പഞ്ചവത്സര പദ്ധതികളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏത്? പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏത്? പാലക്കാട് ചുരം. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം? ജിറാഫ്. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ജിറാഫ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റു. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നത് ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റു. രാജീവ്ഗാന്ധിയുടെ സമാധി സ്ഥലം വീർഭൂമി. രാജീവ്ഗാന്ധിയുടെ സമാധി സ്ഥലം വീർഭൂമി. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. ഞാൻ പറമ്പിക്കുളത്തിൻ്റെ പായാണ് ജില്ലക്ക് ആലോചിച്ചു വെച്ചത്. പറമ്പിക്കുളം പാലക്കാട്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ? വ്യാഴം. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ? വ്യാഴം. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്ത്? വെള്ളം. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്ത്? വെള്ളം. ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ ഉൽപ്പന്നം. ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ ഉൽപ്പന്നം. സിദ്ധാനുഭൂതി എന്ന പുസ്തകം ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. സിദ്ധാനുഭൂതി എന്ന പുസ്തകം ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ചട്ടമ്പി സ്വാമികൾക്ക് ഷൺമുഖദാസൻ എന്ന പേര് നൽകിയ വ്യക്തി ആര്? തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമികൾക്ക് ഷൺമുഖദാസൻ എന്ന പേര് നൽകിയ വ്യക്തി ആര്? തൈക്കാട് അയ്യ. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചത് എന്ന്? 1922. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചത് എന്ന്? 1922. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത രാജ്യം? ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത രാജ്യം? ദക്ഷിണാഫ്രിക്ക. ഇതും നമ്മൾ കടമെടുത്തവേലി പഠിച്ചതാണ്, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എന്തെല്ലാം കടമെടുത്തത് എന്ന്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ.
ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ഐസക് ന്യൂട്ടൻ. ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഐസക് ന്യൂട്ടൻ. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര? ഇതിൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല, മൂലകങ്ങളും വർഗീകരണവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ പറയാം, ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 22. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 7, ബി 18, സി 9, ഡി 22. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന നിറം ഏത്? വെള്ള. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന നിറം ഏത്? വെള്ള. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത് റൂബെല്ല. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത് റൂബെല്ല. കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ സുൽത്താൻ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ സുൽത്താൻ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. വിളക്കുതിരിയിൽ എണ്ണ കയറുന്നതിന് കാരണമായ പ്രതിഭാസം കേശീകത്വം. വിളക്കുതിരിയിൽ എണ്ണ കയറുന്നതിന് കാരണമായ പ്രതിഭാസം കേശീകത്വം. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏത്? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏത്? ഇടുക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടില്ല, അത് പിന്നെ പറഞ്ഞുതരാന്നാണ് പറഞ്ഞത്. മെസൻട്രി എന്ന അവയവം ആദ്യമായി കണ്ടെത്തിയ ഗവേഷകൻ ജെ കാൽവിൻ കോഫി. മെസൻട്രി എന്ന അവയവം ആദ്യമായി കണ്ടെത്തിയ ഗവേഷകൻ ആരായിരുന്നു എന്നായിരുന്നു, ജെ കാൽവിൻ കോഫിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കിട്ടുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തു ചെയ്യും, ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.